Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 15.7.3 ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 747 MB ഐഫോൺ 7 പ്ലസ്സിൽ. അത് പല ഡിവൈസിലും പല സൈസിലായിരിക്കാം വരാൻ പോകുന്നത്. അതോടൊപ്പം ഈ ഒരു അപ്ഡേഷൻ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും നമുക്ക് ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടാകും. ഐഫോൺ 8 മുതൽ ഐഫോൺ 14 പ്രോ മാക്സ് ഉള്ള എല്ലാ ഡിവൈസിലും നിങ്ങൾ iOS 16 ജമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ ഉറപ്പായിട്ടും നിങ്ങളുടെ ഡിവൈസിൽ വന്നിട്ടുണ്ടാകും. അതോടൊപ്പം ആപ്പിൾ ഈ പറയുന്ന എല്ലാ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ്സ് ഇപ്പോൾ ആപ്പിൾ പുഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ iOS 16.3 watchOS 9.3 ഒഫീഷ്യൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവർ ഇപ്പം തന്നെ ആ ഒരു വീഡിയോ കണ്ടിരിക്കണം. നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾ പേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 15.7.3 19H 307 എന്ന്. ഇതാണ് നമ്മുടെ ഈ ഒരു iOS 15.7.3 ഒഫീഷ്യൽ ബിൽ നമ്പർ എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ വലിയൊരു മാറ്റങ്ങളോ അതേപോലെ ഫീച്ചേഴ്സോ കൊണ്ടുവന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത് ബഗ് ഫിക്സസിലും പെർഫോമൻസിലും ബാറ്ററി സ്റ്റെബിലിറ്റിയിലുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ്റെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ തന്നെ ആപ്പിൾ പറയുന്നത് ദിസ് അപ്ഡേറ്റ് പ്രൊവൈഡ് ഇമ്പോർട്ടൻ്റ് സെക്യൂരിറ്റി ഫിക്സസ് ആൻഡ് ഇറ്റ്സ് റെക്കമെൻഡഡ് ഫോർ ഓൾ യൂസേഴ്സ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഇതിൽ വലിയ മാറ്റങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൊണ്ടുവന്നിട്ടൊന്നുമില്ല. പക്ഷേ നല്ല പെർഫോമൻസിലും ബാറ്ററി സ്റ്റെബിലിറ്റിക്കും വൈഫൈ കണക്ഷനും നെറ്റ്വർക്കിനൊക്കെ നല്ല രീതിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ നമ്മുടെ ഗീക്ബെൻസ് കൊണ്ട് റിസൾട്ട് ആദ്യം നിങ്ങൾക്കൊരു തെളിവായിട്ട് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത ഒരു ഗീക്ബെൻസ് കൊണ്ട് റിസൾട്ട് കാണിച്ചുതരാം. ഫസ്റ്റ് കാണിക്കുന്നത് സിംഗിൾ കോർ ആണ്, 766 ആണ് സിംഗിൾ കോർ എന്ന് പറയുന്നത്. മൾട്ടി കോർ എന്ന് പറയുന്നത് 1405 ആണ്. ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 15.7.3 ആണ് ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എനിക്ക് കിട്ടിയ റിസൾട്ട്. ഇനി ഞാൻ നേരെ തൊട്ട് താഴത്തുള്ള റിസൾട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സിംഗിൾ കോർ എന്ന് പറയുന്നത് 444 മൾട്ടി കോർ എന്ന് പറയുന്നത് 829 ആണ്. ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് 15.7.1 ആണ്. 15.7.2 ഗീക്ക് ബെഞ്ച് സ്കോർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും 15.7.1 നിന്ന് 15.7.3 ജമ്പ് ചെയ്തപ്പോൾ ആപ്പിളിൻ്റെ ആ ഒരു പെർഫോമൻസ് ബൂസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒപ്റ്റിമൈസേഷൻ എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു സൈഡിൽ തന്നെ നോക്കുമ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആപ്പിൾ കുറച്ചും കൂടെ ബെറ്റർ ആൻഡ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ പറഞ്ഞ 15.7.3 ആപ്പിൾ എല്ലാ യൂസേഴ്സിനും ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ബാറ്ററിയുടെ ഒപ്റ്റിമൈസേഷൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബാറ്ററി പെർഫോമൻസ് നമുക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ 1, 2, 3 ദിവസം കഴിഞ്ഞാലാണ് ഈ ഒരു ബാറ്ററിയിൽ ആപ്പിൾ ഈ കൊണ്ടുവന്ന അപ്ഡേഷനിൽ നല്ല ഒപ്റ്റിമൈസേഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആപ്പിൾ പറയുന്നത് ഒപ്റ്റിമൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്. പക്ഷേ അത് നമുക്ക് ഫിസിക്കലി ഫീൽ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3-4 ദിവസമൊക്കെ യൂസ് ചെയ്യണം. നമ്മുടെ ബാറ്ററി പെർഫോമൻസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ബാറ്ററി ഹെൽത്ത് ഏകദേശം 82% നിലനിൽക്കുന്നുണ്ട്. എൻ്റെ ബാറ്ററി ലോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ചാർജ് ചെയ്യുന്നുണ്ട്, ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് മെസ്സേജസിനും പാട്ട് കേൾക്കാനും യൂട്യൂബ് ഉപയോഗിക്കാനൊക്കെയാണ് ഞാൻ ഡിവൈസ് ഓൺ ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഞാൻ വലുതായിട്ട് ഈ പറഞ്ഞ ഫോണിലെ ബാറ്ററി പെർഫോമൻസ് നോക്കാറില്ല. പക്ഷേ എനിക്ക് കിട്ടുന്ന സമയത്ത് ബാറ്ററി പെർഫോമൻസ് ഡീസൻ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഈ പറഞ്ഞ iOS 15.7.3 ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ആ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് എവിടെ നോക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് എളുപ്പത്തിന് നോക്കാൻ പറ്റുന്നതാണ്. ഇത് 15.7.3 ആ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. സ്ക്രീനിലൊക്കെ നമുക്ക് അധികം അപ്ഡേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മെയിൽ, മാപ്സ്, സ്ക്രീൻ ടൈം, അതേപോലെ
കുറച്ചധികം കാര്യങ്ങൾക്കും സെക്യൂരിറ്റി അപ്ഡേറ്റ് ആപ്പിൾ ഇതിൽ പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ iOS 15.7.3 നമുക്ക് കൂടുതലും ബഗ് ഫിക്സസും അതേപോലെ പെർഫോമൻസ് ബൂസ്റ്റുമാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷൻ ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഈ ഒരു അപ്ഡേഷൻ ചെയ്യുക. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് തരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളുടെ ഫോണിൽ അത് മറന്നു പോകാതെ കാണാനും പറ്റിയതാണ്. ആൻഡ് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾ പേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതല്ല, നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഇസ് എബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.